എന്നാൽ ഏത് അർത്ഥത്തിലാണോ ബാലുശ്ശേരി പറഞ്ഞത് അതങ്ങനെ തന്നെയാണ്, സത്യം തന്നെയാണ്, അത് ഞങ്ങളെല്ലാവരും സുന്നിയാണ് എന്ന് പറഞ്ഞിട്ടാ ബാലുശ്ശേരി പറഞ്ഞത്. അപ്പൊ എന്താണ് ഉദ്ദേശിച്ചത്? ആ ഉദ്ദേശത്തിൽ ശരി തന്നെയാണ്, നിങ്ങൾ സുന്നി എന്നുള്ള പേരിൽ വ്യാജന്മാരി ഇറങ്ങി എന്നതുകൊണ്ട് ഉള്ളതില്ലാതാവോ? അതാണ് വസ്തുത. സുന്നി എന്ന സുന്നത്തുമായി ബന്ധമുള്ളവെന്ന, ഒരു സുന്നത്തുമായി ബന്ധമില്ലാത്ത എല്ലാ വിധത്തും ചെയ്യുന്ന ഒരാൾ ഞാൻ സുന്നി പേരിട്ട് നടന്നതിന് ബാക്കിയുള്ളവർ എന്ത് വേച്ചു? അതാണ് വസ്തുത. ബാലുശ്ശേരി തന്നെ പറയട്ടെ അതിന്റെ യാഥാർത്ഥ്യം, നിങ്ങൾ ശ്രദ്ധിക്കുക. കല്യാണ ഭവനത്തിലേക്ക് മഹാരഥനായ പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലാൻ, അപ്പൊ അവിടെ ഒരു വിരിപ്പിട്ട് കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരിപ്പിലിരുന്നു. അപ്പൊ കുട്ടികൾ അവിടെ നിന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് ഈ പ്രവാചകൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആ കുട്ടികൾ പാടി. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാ, ഞങ്ങളൊക്കെ സുന്നിയാ, പക്ഷെ ഞങ്ങൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയുള്ളത് കൊണ്ടാ. സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയം ഉള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ എന്ന് പേരിടാത്തത്. അല്ലെ, ഞങ്ങൾ പേരിടുക സുന്നി സെന്റർ എന്നാണ്. സാക്ഷാൽ സുന്നികൾ ഞങ്ങളാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കണ്ട് കുട്ടികൾ പാടി വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. അപ്പൊ റസൂൽ പാടിക്കോ പാടിക്കോ, ഞാനൊക്കെ അതിന്റെ ആളാണ് എന്നല്ല പറഞ്ഞു കേട്ടോ. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം, മേലിൽ അത് പാടരുത് എന്നാ പറഞ്ഞു. മേലിൽ അത് പാടരുത് എന്നാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് ഭയാനകത തിരുത്തി കൊടുക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അപ്പൊ കണ്ടോ, ഈ അർത്ഥത്തിലാണ് നബി സുന്നിയ എന്ന് പറഞ്ഞത്. ആ അർത്ഥത്തിലാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഒരു വിരോധം ഞങ്ങൾക്കില്ല. ഈ അർത്ഥത്തിലുള്ള സുന്നി അത് അങ്ങനെ തന്നെയാണ്. എല്ലാവരും അഹ്ലു സുന്നയുടെ ആദ്യ സംശയിക്കുന്ന മുഴുവൻ ആളുകളും അങ്ങനെ തന്നെയാണ്. ലോകത്ത് ഷിയാ സുന്നി രണ്ട് കക്ഷിയുള്ളത്, അത് ഈ സുന്നിയല്ല. ഇവിടത്തെ സുന്നി അവിടെ ചെല്ലുമ്പോ ഷിയയാണ്, ഇവിടെ പേര് മാറിപ്പോയി എന്നേ ഉള്ളൂ. അപ്പൊ ഈ രൂപത്തിലാണ് ക്ലിപ്പുകള്. ഇനി ഏതൊക്കെ ക്ലിപ്പ്, ഏതൊക്കെ പണ്ഡിതന്മാരുടേത് ഇവരുണ്ടാക്കുന്നുണ്ടോ, അതിന്റെ ഒക്കെയും വസ്തുത ഇത് തന്നെയാണ്. മറിച്ചൊന്നുമില്ല, മുജാഹിദ് ബാലുശ്ശേരി തന്നെ അദ്ദേഹത്തിന്റെ ക്ലിപ്പുകള് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചുകൊണ്ട് കാസറ്റ് പോലും ഇറക്കിയിട്ടുണ്ട്. ആ കാസറ്റുകളിൽ അദ്ദേഹം പറഞ്ഞ ഒരു 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 വല്ലാത്ത ഒരു വൈകാരികമായ ഒരു പരാമർശമുണ്ട്. ഇവര് ക്ലിപ്പ് രംഗത്ത് നടത്തുന്ന ഈ തട്ടിപ്പുകളെ പറ്റി അദ്ദേഹം വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം ഒരു 4-5 മിനിറ്റ് ഉണ്ട്. എന്നാലും ശരി, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും ക്ലിപ്പുമായി നടക്കുന്നുവെങ്കിൽ നടക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. ശ്രദ്ധിച്ചോളൂ, നിങ്ങള് ബാലുശ്ശേരി വിശദീകരിക്കട്ടെ. കണ്ടുള്ള എന്റെ ഒരു വാചകം കേൾപ്പിക്കും. മുഹമ്മദ് നബി സുന്നിയായിരുന്നു, അതിനപ്പുറത്ത് വേറെ ഉണ്ടാവും, അത് കേൾപ്പിക്കാൻ സമയമില്ല. ഏതുപോലെ ഇപ്പൊ ഖുർആനിലെ ഒരുപാടായത്ത് ഒരുപാടായത്ത് നേരെ വിപരീതാർത്ഥം കിട്ടുന്ന ഞങ്ങൾ എളുപ്പിച്ചരാ. വമാ അർസൽനാക അതിനൊന്ന് അർത്ഥം പറഞ്ഞു നോക്കികള്. വമാ അർസൽനാക, താങ്കളെ അയച്ചിട്ടില്ല. അയച്ചിട്ടില്ലേ? റസൂലിനെ അയച്ചിട്ടില്ലേ? പ്രവാചകനെ അയച്ചിട്ടില്ലേ? അയച്ചിട്ടില്ല എന്നാ പറയുന്നത്? അങ്ങനെ അത് മാത്രമേ ചോദിയാലോ? വമാ അർസൽനാ മിർ റസൂൽ, വമാ അർസൽനാക, താങ്കളെ അയച്ചിട്ടില്ല അല്ലേ? എത്ര സ്ഥലത്ത് ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്? അപ്പൊ അതിന്റെ ബാക്കി ഓതണോ? അപ്പോഴേ അർത്ഥം കിട്ടും. ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം. അതൊരു ആയത്താ. ആ ആയത്തോതിയിട്ട് നിസ്കരിക്കുന്നവർക്കാകുന്നു നാശം എന്ന് അല്ല പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണോ? പള്ളി വേണ്ട, പള്ളി ഉണ്ടാക്കണ്ട, പള്ളിപ്പിരിവ് വേണ്ട എന്ന് ഓനെ മന്ദബുദ്ധിനെ വിളിക്കാൻ കഴിയുള്ളൂ. അതിന്റെ അപ്പുറത്ത് കുറെ വാചകമുണ്ട്. ആ വാചകം കേൾപ്പിക്കാൻ ധൈര്യമില്ലാത്ത ഒരു മിനിറ്റ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് മുജാഹിദികളോട്, എന്റെ ക്ലിപ്പിംഗ് ആയിരിക്കും സുന്നികൾ കൂടുതൽ ഇടുക. കാരണം എന്താന്ന് ചോദിച്ചാൽ, എന്റെ പ്രസംഗത്തിന്റെ ഒരു മിനിറ്റ് അപ്പുറവും ഒരു മിനിറ്റ് ഇപ്പുറവും ഇടാൻ ധൈര്യമുള്ള ഒരൊറ്റ പണ്ഡിതൻ സമസ്തയിലുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആണായിപ്പറന്ന ഒരുത്തൻ നട്ടല്ലുള്ള ഒരു മിനിറ്റ് അപ്പുറം എന്റെ കേസറ്റ് കേൾപ്പിക്കുന്നതിന്റെ ഒരു മിനിറ്റ് അപ്പുറവും ഒരു മിനിറ്റ് ഇപ്പുറവും കേട്ട വരെ കാറ്റുപോകും, വരെ കാറ്റുപോകും. ഞാൻ എന്താ പറയുന്നത്, എന്താ വിശദീകരിക്കുന്നത്, എന്താ പഠിപ്പിക്കുന്നത്? മാത്രമല്ല, ഈ കേസ് 2.5 മണിക്കൂറുള്ള ഒരു പ്രസംഗത്തിൽ നിന്നാണല്ലോ ഒരു മിനിറ്റ് പോട്ടെ, ഒരു മിനിറ്റ് 30 സെക്കൻഡ്, 10 സെക്കൻഡ്, 2.5 സെക്കൻഡ് ഒക്കെ ഇടുന്നത്. ഒരു നാട്ടിലൊരാൾ മൈക്കെട്ടിട്ട് 2.5 സെക്കൻഡ് വയലേതായാലും പറയില്ലല്ലോ. 2.5 മണിക്കൂർ പ്രസംഗിച്ച ഒരു പ്രസംഗത്തെയാണ്
ഇത്ര നികിഷ്ടമായി കട്ട് ചെയ്ത് കളിപ്പിക്കുന്നത്? ഒരൊറ്റ ക്ലിപ്പിംഗും സത്യസന്ധമല്ല. എന്റെ ക്ലിപ്പിംഗ് ഇട്ടത് ഒരെണ്ണം പോലും ഞാൻ ആ പറഞ്ഞതുമായോ നിങ്ങൾ ധരിച്ചതുമായോ അതിന് ബന്ധമില്ല, ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് എന്ത് വേണം? ഓരോ നാട്ടിലും ഞാൻ പ്രസംഗിച്ചത് പൂർണ്ണമായിട്ട് കേട്ട, സമസ്തക്കാർക്കും ഇല്ല പരാതി, ബാക്കിയുള്ളവർക്കില്ല. കാസർഗോഡ് നടത്തിയ ഒരു പ്രസംഗം ഇവിടെ കൊണ്ടുവന്നിട്ട് അരവാക്ക്, അതാണ് ഒന്ന് ഇവിടെ ഇട്ട കേസറ്റിൽ ഒന്ന്, അത് കേൾപ്പിക്കുക. അതിനപ്പുറം അപ്പുറം ഞാൻ അതിന് വിപരീതം പറഞ്ഞു വരെ. ഏത്? ഞാൻ കള്ളു കുടിച്ചു എന്നിങ്ങനെ ഒരാൾ പറഞ്ഞു നിർത്തി എന്ന് ഭാസ്കരൻ പറയുന്നു എന്ന് അതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പൊ എന്റെ കേസറ്റ് ഞാൻ കള്ളു കുടിച്ചു അണ്ടോ ബാലശ്ശേരി പറഞ്ഞു കേട്ടോ അയാൾ കള്ളു കുടിച്ചു. ഇതാണ് സക്കാബിമാർ. ഭയങ്കര നിങ്ങളെ ചർമ്മ സൗഭാഗ്യ അപാരാണ്. കണ്ടാമൃഗം പോലും തോറ്റു, കണ്ടാമൃഗം പോലും നിങ്ങളോട് തോറ്റുപോകും. അത്ഭുതകരമാണ് കാര്യങ്ങൾ. അപ്പുറം ഞാൻ പറയട്ടെ, ഇനി ഇവിടെ വരുമ്പോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു മിനിറ്റ് എന്റെ കേസറ്റ് അതിനത് കേൾക്കണമെങ്കിൽ ഈ ഇടുന്ന സാധനങ്ങൾ ഇത് കേൾക്കണ്ടേ? മർക്കസ് സക്കാബത്ത് സുമിയെന്ന് ഇതിനു വേണ്ടി ഇരുന്നിട്ട് ശമ്പളം കൊടുത്തൊരു കൂട്ടരെ ഇറക്കി കൊടുക്കുന്ന അത് ഏത് കേസറ്റിലാന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കണ്ട. നിങ്ങള് മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ കേസറ്റിന്റെ പേരൊന്ന് പറയാമോ? അറിയാം. അത് തന്നെ. കാരണം ഇതിങ്ങനെ ആക്കിയിട്ട് പൈസക്ക് ശമ്പളമൊക്കെ കൊടുത്ത് നിർത്തി ഓലിങ്ങനെ 35-45 തന്നെ പാക്ക് ചെയ്തിട്ട് കൊടുക്കുക, അത് ഇട്ട് അപ്പുറം അപ്പുറം കേൾപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. അതിൽ കഴിഞ്ഞു വേറെ ഒന്നുമില്ല, അതിലേ വേറെ ഒന്നുമില്ല, ഇല്ലേ വേറെ ഒരു കാര്യം അതിൽ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാ മതി, ഒന്നത് പ്രസംഗിക്കുന്ന ഉസ്താദിന് വെറുതെ ഒരു കുറിപ്പ് കൊടുക്കുക. നിങ്ങൾ ഇവിടെ ഇട്ട മുജാഹിദ് ബാലുശ്ശേരിന്റെ ക്ലിപ്പിംഗ് ഏത് കേസറ്റിലാന്ന് അതിന്റെ പേരൊന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. അപ്പൊ കാണാൻ നിങ്ങൾക്ക് ഉസ്താദിന്റെ ഒക്കെ ഒരു വീര്യവും വിപ്ലവവും അറിവും കഴിവും തന്നെ നോക്കാം. മനസ്സിലായോ? കൂലി വയലുകാരാണ് കേട്ടോ. സലാത്തും ചൊല്ലി പൈസയും പിരിച്ച് ആരാന്റെ ഹറാമം തന്ന് ജീവിക്കുന്നവന് ഇതും ചെയ്യാ, ഇതിൽ കഴിഞ്ഞപ്പുറവും ചെയ്യാ. ആ ജാതിനെ കൊണ്ടുവരാനും പേറാനും ഈ ദുനിയാവിൽ മനുഷ്യന്മാരെ കിട്ടുന്ന ഒരു കാലം, ഒരു വല്ലാത്ത കാലം തന്നെ. തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് തൽക്കാലം ആളുകളെ സംശയാസ്പദമായി നിലനിർത്താൻ കഴിയുമെന്നല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പുറവും ഉപ്പുറവും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ രംഗം കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് നിങ്ങളുള്ളത്. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ മടങ്ങിച്ചെല്ലും. അതുപോലെ തന്നെ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ സുമ്മ തുവഫാ കുല്ലു നഫ്സിം മാ കസബത് വഹും ലാ യുളമൂൻ. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്, അവിടെ ഈ റെക്കോർഡ് വരും. ഒരു വാക്കും നിങ്ങൾ ഉച്ചരിക്കുകയില്ല. ആ വാക്കുകളെല്ലാം റബ്ബിന്റെ ഉന്നതന്മാരായ മലക്കുകൾ അത് എഴുതി രേഖപ്പെടുത്തിയിട്ടല്ലാതെ കിറാമൻ കാത്തിബീൻ ആ ഒരു ദിവസത്തെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നിങ്ങൾ ചെയ്യുന്ന അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് നേരെ വിപരീത ആശയം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഹലോകം ഒരുപക്ഷെ ബാസുരമായേക്കാം, പരലോകം അതെന്തുമാത്രം ഭയാനകരമായിരിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. കണ്ടോ സഹോദരപ്പുറമിന് എങ്ങനെയാണ് ഒരു മനുഷ്യന് പറയാൻ കഴിയുക? ഇത്ര ആത്മാർത്ഥമായി, ഇത്ര വൈകാരികമായി പരലോകം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇനി അവിടെ വെച്ച് കാണാമെന്ന ശൈലിയിൽ പോലും പരാമർശിച്ചു പോയിട്ട് പിന്നെയും അതേ കഷ്ടങ്ങളുമായി ഇറങ്ങി പിന്നെയും ആ നിനക്ക് തേജോവം ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ പരലോക വിശ്വാസം ഇവർക്കില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഏതൊരാളും പരലോകം കേട്ടാല്, നരകസ്വർഗത്തെ പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടാല് ഏത് മനുഷ്യനാണ് അവിടെ ഒന്ന് ഒന്ന് പതറാതിരിക്കുക? ഇതതുമില്ല, കാരണം പരലോക വിശ്വാസം ഇല്ലല്ലോ. അല്ലി റസൂലും പഠിപ്പിച്ച പരലോകം അത് ഏതായാലും പോലും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്ന പരലോകോ പേടിക്കാൻ വകുപ്പുള്ളതല്ലതാനും ചെല്ലുമ്പോഴേക്ക് ആള് കാത്തിക്ക കയ്യും പിടിച്ചു കൊണ്ടുപോകാൻ. ഹംസക്കായ വാക്കവി എന്ന് പറയുന്ന ചങ്ങാതി ഉണ്ട് നമ്മളെ മൂന്നയൂര്. അയാള് പറഞ്ഞ, പരലോകത്ത് വരുമ്പോ ഈ ഇസ്തിഗാസകളൊക്കെ ഞങ്ങളവിടെ കുടുങ്ങി നിങ്ങൾ സങ്കല്പിക്കുക, എന്നാലും ഞങ്ങൾക്ക് ബേജാറൊന്നും ഇല്ല. എന്നാലും ബേജാറില്ല, ഞങ്ങളൊരു മൂലക്ക് മാറിനിട്ട് യാ ഷെയ്ഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ് വിളിക്കും, അതോടുകൂടി ഞങ്ങളെ പ്രശ്നം തീരും. ഇതാ ഓലി വിശ്വസിക്കണ പരലോകം. അങ്ങനത്തോടു പിന്നെ ഖുർആനിൽ പറഞ്ഞ പരലോകം പറഞ്ഞു കൊടുത്തിട്ട് പ്രയോജനം ഉണ്ടാവില്ല എന്ന് ഞങ്ങളെപ്പോഴൊക്കെ പണ്ടേ അറിയാം, കാരണം ഇതിന് പോകുന്നതായതുകൊണ്ട്. ഈ നിലക്കാണ് ഇവിടെ കുതന്ത്രങ്ങള് അവർ തുറന്നുകൊണ്ടേയിരിക്കട്ടെ. എവിടെ ആരെ വായുന്ന ഒരു അബദ്ധം വീഴുന്നത്, ആരടുത്ത തെറ്റുപറ്റുന്നത്, അതിങ്ങനെ നോക്കി നടക്കുക. കിട്ടിയെങ്കിൽ കളിപ്പാക്കാം, ഇനി അത് കിട്ടിയില്ലെങ്കിലോ എവിടെ ദുർവ്യാഖ്യാനിക്കാൻ പറ്റുക അത് നോക്കിയെടുക്കുക. അങ്ങനെ കൊണ്ടെടുക്കുന്ന ഒന്നാണ് ബഹുമാനി ഹമീദ് മുസ്തിയാരി വിളയില്. അദ്ദേഹത്തിന്റെ വായുവിൽ ഒരു അബദ്ധം വീണതാണ്. മിനിറ്റുകൾ കഴിഞ്ഞില്ല, അദ്ദേഹം തന്നെ പറഞ്ഞു അബദ്ധമാണ്, തെറ്റാണ്, ഒരു ശ്രദ്ധ കുറവുന്നതാണ്, അത് ധാരണ പശകാണ്, തിരുത്തുന്നു, ഇനി ക്ലിപ്പാക്കണ്ട എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. എന്നിട്ടും
സക്കാഫിമാരെ ക്ലിപ്പാക്കി, ക്ലിപ്പാക്കിയാലേ സക്കാഫി ആവുള്ളൂ, അല്ലെങ്കിൽ ആ പേര് അവർക്ക് സൂട്ടാവൂലോ. എന്താ സംഗതി? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന് വിരുദ്ധമായി മൗലിക കിതാബിൽ പഠിപ്പിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്താൻ ഹമീദ് മുസ്ലി ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. അതിന് ഉദാഹരണം പറഞ്ഞു, നൂഹ് നബി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നൂഹ് നബിയെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയത് പടച്ച റബ്ബാണ് എന്ന് ഖുർആൻ പറയുന്നു. പക്ഷെ മൗലിക കിതാബിൽ പറയുന്നു, ഒരിടത്ത് പറഞ്ഞു നൂഹ് നബി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സ്വലാത്തു വസ്സലാം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തിട്ടാണ് രക്ഷപ്പെട്ടത്. ഏത് വിശ്വസിക്കണം സഹോദര എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണം, അതിന് പ്രാമാണികമായി പ്രതികരിക്കാൻ മനസ്സിലാക്കാമേക്കാവില്ല. കാരണം മൗലിദിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനത്തെ ഒഴിവാക്കേണ്ടി വരും, ഖുർആനത്തെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ മൗലിദിനുള്ളത് മാറ്റി വെക്കേണ്ടി വരും. രണ്ടും നിവൃത്തില്ല. തൽക്കാലം മനസ്സിലാക്കാൻ എന്ത് മനസ്സിലാക്കി, അയ്യ നമ്മൾ തൊടാൻ പോകേണ്ട വേറെ വല്ല വഴിയുണ്ടോ നോക്കി. അപ്പോഴാണ് ഹമീദ് മുസ്ലിയാരെ പ്രസംഗിച്ചപ്പോ നൂഹ് നബിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി എന്നുള്ളത് ലൂത്ത് നബിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് പറഞ്ഞു പോയി ഒരുക്കെ അയ്മിലാണ് കൂടി. ആ ഇതൊരു കിട്ടലാ നമുക്ക്. എന്നാ അതാണ് മുറിച്ച് കേൾപ്പിച്ചു കൊടുത്താ പിന്നെ ബാക്കിയൊന്നും മറുപടി വരേണ്ട ആവശ്യമില്ല എന്നവർ മനസ്സിലാക്കി. അല്ലെങ്കിൽ മാന്യന്മാരാണെങ്കിൽ തിരിച്ചൊരു മറുപടി എന്നാലും പറഞ്ഞു കൊടുക്കണ്ടേ? ഇപ്പൊ ഈ തെറ്റ് പിടിച്ചാൽ തന്നെ അതിനൊപ്പം മറുപടിയും പറയണല്ലോ. രണ്ടും എതിരല്ല, ഖുർആനെ പറഞ്ഞതും മൗലിദിനെ പറഞ്ഞതും തമ്മിൽ വിരുദ്ധമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? പക്ഷെ അതിനവരെ കൊണ്ട് കഴിയില്ല. അപ്പൊ ഇത് മൂർച്ചത് കണ്ടോ, ലൂത്ത് നബിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി എന്നാ പറഞ്ഞത് ഇവര ആലിമീങ്ങള്, ഇതാ പോലെ വല്ല പണ്ഡിതന്മാര് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിപ്പാക്കിയിട്ട് നാടുന്നേ എല്ലാ മുസ്ലിയാക്കന്മാരും പാതുമായി നടക്കുക. അമീര് മുസ്ലിയാക്കി തന്നെ പിന്നെ തിരുത്തി കൊടുത്തു, നിങ്ങൾ പറഞ്ഞ് തെറ്റിയിട്ടുണ്ട്, ലൂത്ത് നബി അല്ല നൂഹ് നബിയാണ്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നില്ല, അദ്ദേഹം അല്ല ലൂത്ത് നബി തന്നെയാണ്. പക്ഷെ അല്പം മുമ്പോട്ട് പോയപ്പോ അദ്ദേഹത്തിന് ബോധ്യമായി ഞാൻ പറഞ്ഞിട്ട് അബദ്ധമുണ്ട്, തെറ്റിയിട്ടുണ്ട്, ധാരണ പെശകുണ്ട്. അദ്ദേഹം ഉടനെ പറഞ്ഞു ധാരണ പെശകാണ്, തിരുത്തുന്നു, ഇനി അതുമായി നടക്കണ്ട. കേട്ടോ നിങ്ങൾ, അവര് സാധാരണ പ്രദർശിപ്പിക്കുന്ന ആ കഷ്ണം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പറ്റി പറയുന്നെന്താ, വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ, ആ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്, അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. നിങ്ങൾ താങ്ങി നടക്കുന്ന മൗലവിമാരുടെ വിവരമാണിത്, പഠിച്ചോളൂ. അലവി സഖാഫി തന്നെ അത് ഇട്ട് അയാൾ പറയുന്ന കമാൻഡ് അടക്കം ശ്രദ്ധിക്കുക നിങ്ങൾ. അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ, ഇതാണ് ഞാൻ പറഞ്ഞത്, മൗലവി ഇവർ താങ്ങിക്കൊണ്ട് നടക്കുന്ന മൗലവിമാരുടെ മഹാപാണ്ഡിത്യമാണ് നമ്മൾ ഈ കാണുന്നത്. കഴിഞ്ഞോ നിങ്ങള്? അപ്പൊ കണ്ടോ സഹോദര, ഇതിട്ടിട്ട് കണ്ടോ, ഇതാ ആലിമീങ്ങള്, ഇതാ പണ്ഡിതന്മാര്, വെള്ളപ്പൊക്കമുണ്ടായത് നൂഹ് നബിന്റെ കാലത്താണ് എന്ന് പോലും അറിയാത്തവര് ഇവരാണോ പണ്ഡിതന്മാർ എന്നാണല്ലോ ഇപ്പൊ കമാൻഡ് നമ്മൾ കേട്ടത്. ഈ കമാൻഡ് എവിടുന്ന് കിട്ടി അത് ഞാൻ കാണിച്ചത് ഇൻഷാല്ലാ. അതിന് മുമ്പ് എന്താ യാഥാർത്ഥ്യം? ഹമീദ് മുസ്ലിയാർ ഞാൻ എത്ര പറഞ്ഞ പോലെ അബദ്ധം വന്നു, അദ്ദേഹം തന്നെ തൊട്ടുടനെ തിരുത്തുകയും ചെയ്തു. ആ തിരുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ശേഷം ഇൻഷാല്ലാ ഞാൻ ബാക്കി കാണിച്ചു ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പറ്റി പറയുന്നെന്താ, വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ, ആ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല ലൂത്ത് നബി അലൈഹി